ചരിത്രങ്ങൾ ഒരുപാടുള്ള ഹംപി നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ടാവും. പക്ഷേ അതേ ഹംപിയെ കുറിച്ചാണ് ഇന്നത്തെ വ്ലോഗിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. പക്ഷേ ഇതിനകത്ത് ഞാൻ ചരിത്രമല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്, പക്ഷേ മറിച്ച് ഹംപിയിലെ കുറേ നല്ല നല്ല കാഴ്ചകളുണ്ട്, അത് കാണിക്കാനാണ് ഇന്നത്തെ വ്ലോഗിൽ ഞാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഹംപിയുടെ ചരിത്രം കാണാൻ വന്നവർക്കുള്ളൊരു വ്ലോഗല്ല ഇത്, പക്ഷേ മറിച്ച് ഹംപിയുടെ ഭംഗി ആസ്വദിക്കാൻ ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിലെന്തൊക്കെ ഉണ്ടാവും, അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കുറച്ച് സ്ഥലങ്ങൾ, അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് ഞാനിവിടെ വ്ലോഗിൽ ത്രൂ ഔട്ട് പരിചയപ്പെടുത്തുന്നത്. ഇനി ചരിത്രം അറിഞ്ഞുകൊണ്ട് തന്നെ ഹംപി കണ്ടേ പറ്റൂ എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്. അതൊരു ഗൈഡിൻ്റെ നമ്പറാണ്. 1500 രൂപ കൊടുത്ത് അതെടുക്കുകയാണെങ്കിൽ ആളുടെ സ്വന്തം ഓട്ടോറിക്ഷ തന്നെ നമ്മളെ കൊണ്ടുപോയി ഹംപി മുഴുവൻ ഒറ്റ ദിവസം കൊണ്ട് കാണിച്ചു തരുന്നൊരു പാക്കേജാണ് ആള് നമുക്ക് വേണ്ടി ഒരുക്കി തരുന്നത്. അതിൻ്റെ കൂടെ തന്നെ എല്ലാ ചരിത്രങ്ങളും നമുക്ക് ലൈവായിട്ട് തന്നെ പറഞ്ഞു തരികയും ചെയ്യും. ഹംപിയിൽ വന്നാൽ കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ടെങ്കിലും ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഹംപിയിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് മോണുമെൻസും അതിനപ്പുറം വേറെ കുറച്ച് കാണാ കാഴ്ചകളും ആയിരിക്കും. അപ്പോൾ ഈ വ്ലോഗിനകത്ത് ഞാൻ പരമാവധി എൻ്റെ വോയിസ് ഓവർ കുറച്ചുകൊണ്ട് സ്ഥലങ്ങളുടെ ഡീറ്റെയിൽസും പേരും സ്ക്രീനിൽ എഴുതി കാണിച്ചുകൊണ്ടായിരിക്കും അവതരിപ്പിക്കാൻ നോക്കുന്നത്. വിരുപക്ഷ ക്ഷേത്രത്തിനോട് ചേർന്നാണ് ഈ കാണുന്നൊരു ചെറിയ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഹംപിയിൽ വരുമ്പോൾ ഒരുപാട് ഗ്രാമക്കാഴ്ചകൾ ആസ്വദിക്കാൻ നല്ല താല്പര്യമുള്ളവർക്ക് ഈ വഴി വേണമെങ്കിൽ ഒരു വൈകുന്നേര യാത്ര നല്ലൊരു അനുഭവമായിരിക്കും നമുക്ക് തരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു കൊട്ടവഞ്ചിയിലൊരു യാത്ര നമുക്ക് വേണമെങ്കിൽ പോവാം. അത് അരമണിക്കൂർ ഒരു മണിക്കൂർ എന്നുള്ള രീതിയിലാണ് സമയം വരുന്നത്. പക്ഷേ അരമണിക്കൂറിനൊക്കെ നമുക്ക് കൊടുക്കേണ്ട എമൗണ്ട് ഒരാൾക്ക് 500 രൂപയാണ്. പക്ഷെ അത്രയും രൂപയ്ക്കുള്ളൊരു സംഭവം ഉണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. കാരണം അത് ഒത്തിരി എക്സ്പെൻസീവ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മുടെ മിററിലെസ് ക്യാമറകളൊന്നും അലൗഡല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പല സംഭവങ്ങളും ഞാനിവിടെ ചിത്രീകരിച്ചിട്ടുള്ളത് എൻ്റെ മൊബൈൽ ഫോൺ വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയിൽ ചെറിയൊരു കുറവ് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു വ്ലോഗിൽ അനുഭവപ്പെട്ടേക്കാം. ഈ കാണുന്ന വിരുപക്ഷ ക്ഷേത്രത്തിലേക്ക് വൈകുന്നേര സമയങ്ങളിൽ എത്തുകയാണെങ്കിൽ ഇതുപോലെ ആ ഒരു ഗോൾഡൻ ഹവറിൽ നല്ലൊരു മൊമെൻ്റ് ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. കാരണം ആ ഒരു സൺസെറ്റിൻ്റെ സമയത്ത് ഇവിടെ നല്ലൊരു ലൈറ്റിംഗ് ആണ് നമുക്കിവിടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നത്. അങ്ങനെ ഹംപിയിൽ വന്നാൽ മിസ് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് മോണുമെൻസും അതിൻ്റെ ഡീറ്റെയിൽസുമാണ് നമ്മൾ ഇത്ര നേരം കണ്ടത്. ഇനി പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റിന് ശേഷം സനാപൂർ എന്ന് പറയുന്ന ഒരു ലേക്ക് ഉണ്ട്. സനാപൂർ ലേക്കിൻ്റെ ഡയറക്ഷനിലേക്ക് നമ്മൾ നീങ്ങുകയാണെങ്കിൽ ഹംപിയുടെ തന്നെ വളരെ മനോഹരമായ നല്ല ഒരുപാട് കാഴ്ചകളാണ് നമുക്ക് ആ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഈ സ്ഥലം കുറച്ച് പേർക്കെങ്കിലും സുപരിചിതമായിരിക്കാം. ആനന്ദം സിനിമയിലൊക്കെ ചിത്രീകരണം നടന്നിട്ടുള്ള സ്ഥലം തന്നെയാണ്. അത് കൂടാതെ വേറെയും കുറേ പേർക്ക് അറിയാവുന്ന സ്ഥലം തന്നെയായിരിക്കും. പക്ഷേ അറിയാത്തവർക്കായിട്ട് അവർക്ക് എത്തിപ്പെടാനുള്ള ഒരു ആക്സസ് ആയിട്ടാണ് ഈ ഒരു വീഡിയോനെ കണക്കാക്കേണ്ടത്. ഇതിൽ കാണിച്ചേക്കുന്ന എല്ലാ സ്ഥലത്തേക്ക് എത്തിപ്പെടാനുള്ള ലൊക്കേഷൻ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും.
അത്തരം കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു മടങ്ങുമ്പോഴാണ് ഇതുപോലൊരു ചെറിയൊരു കട എൻ്റെ കണ്ണിൽപ്പെട്ടത്. അവിടെ കയറിയപ്പോഴാണ് മനസ്സിലായത് നല്ലൊരു ദോശ ഇഡ്ഡലിയൊക്കെ വേണമെന്നവർക്ക് ഈ ഒരു കട വേണമെങ്കിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. വില കുറവുമാണ്, എന്നാൽ നല്ല ഫുഡുമാണ് ഇവിടെ കിട്ടുന്നത്. ഇനി ഹംപിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ബഡ്ജറ്റ് സ്റ്റേ നോക്കുന്നവർക്കുള്ളതാണ് ഇനി അടുത്ത കുറച്ച് മിനിറ്റ്. അതിൽ പറയണത് ഞാൻ താമസിച്ച ഒരു ഹോം സ്റ്റേ ആണ്. അത്ര വലിയ ലക്ഷോറിയസ് ഒന്നല്ല, പക്ഷെ എന്നിരുന്നാലും കൂടെ നമുക്കൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് വന്ന് സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥലം നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ഈ പോകുന്ന വഴി പോലെ ഈ ഗ്രാമങ്ങളുടെ ഉള്ളിൽ കൂടെ പോയിട്ട് വേണം നമ്മളുടെ ആ ഹോം സ്റ്റേയിലേക്ക് എത്തിപ്പെടാൻ. ഗോൾഡൻ ഗാർഡൻ എന്ന പേരിലാണ് ഈ ഹോം സ്റ്റേ അറിയപ്പെടുന്നത്. ഇവിടുത്തെ ചെക്ക് ഇൻ ടൈം വരുന്നത് 24 hours ആണ്. നമ്മൾ ഈവനിംഗ് ആണ് ചെക്ക് ഇൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഈവനിംഗ് വരെ നമുക്ക് ചെക്ക് ഔട്ട് ചെയ്യാനുള്ള സമയമുണ്ട്. ഒരു ഹട്ടിന് 800 rupees ചാർജ്, അത് രണ്ട് പേർക്ക്. അപ്പോൾ ഒരാൾക്ക് വരുന്ന ചാർജാണ് 400 rupees. അത് സ്റ്റേ മാത്രമാണ് ഇൻക്ലൂഷൻ വരുന്നത്. ബാക്കി ഫുഡൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ മുമ്പേ ഇവിടുത്തെ പറഞ്ഞാൽ ഇവർ ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്ത് തരും. ഒരുപാട് നല്ല പ്രീമിയം ലക്ഷറീസ് ഒക്കെ നോക്കുന്നവർക്കൊന്നും ഞാൻ ഒരിക്കലും ഈ ഒരു സ്റ്റേ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷെ ബഡ്ജറ്റ് നല്ല രീതിയിൽ നോക്കി ട്രാവൽ ചെയ്യുന്ന ഒരാൾക്കാണ് ഇങ്ങനത്തെ ഒരു സ്റ്റേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ. ഇനി ഈ കാണിച്ച ഹോം സ്റ്റേ നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വിളിച്ചാൽ ബാക്കി കാര്യങ്ങളൊക്കെ ആൾ പറഞ്ഞിരുന്നായിരിക്കും. അങ്ങനെ ഹംപിയിൽ വരുമ്പോൾ ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് അറിയേണ്ടവർക്കാണ് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഗൈഡിനൊക്കെ വെച്ചൊരു യാത്ര ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൂടാതെ ഹംപിയിൽ തന്നെ കാണാൻ പല കാഴ്ചകളുണ്ട്. അപ്പോൾ അതും നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താനുള്ള ഒരു ചെറിയ വ്ളോഗായിട്ടാണ് ഞാനിത് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഹംപി വന്ന് നമ്മൾ തിരിച്ചു പോകുമ്പോൾ ആന്ധ്രാ ഭാഗത്തേക്ക് പോയി ഒരു ഡൈവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ അങ്ങനെ ആരും കണ്ടിട്ടില്ലാത്ത ഒരു സ്ഥലം കൂടെ ഉണ്ട്. അതായിരിക്കും എൻ്റെ അടുത്ത വ്ളോഗിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്.